അന്വേഷണത്തിലേക്ക് സ്വാഗതം പൂച്ചയ്ക്കാരും മണികെട്ടും എന്നതായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഒടുവിൽ മണി മമതാ ബാനർജി ഡൽഹിയിലെത്തി ചർച്ചകൾ തുടങ്ങി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതീക്ഷയുടെ പുതിയ ആകാശങ്ങൾ ഉയർന്നു വന്നു എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വളരെ ശക്തിയോടെയാണ് വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് പ്രാദേശിക പാർട്ടികളെയും ദേശീയ പാർട്ടികളെയും നിഷ്പ്രഭമാക്കി കളഞ്ഞു അമിതമായ അധികാരവാഞ്ചയോടെയാണ് നരേന്ദ്രമോദിക്ക് എത്തിയത് ഇതിൻ്റെ മുന്നിൽ സത്യത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ വിളറിപ്പോയി എന്നുള്ളതാണ് സത്യം അവർക്ക് ഒരു ഏകോപനത്തിലൂടെ വലിയ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും കഴിഞ്ഞില്ല ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതായിരുന്നു അവരുടെ മുമ്പിലെ പ്രശ്നങ്ങൾ ഓരോ പാർട്ടിക്കും വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ സമീപനങ്ങളും വ്യത്യസ്തമായ രീതികളും രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഉള്ളവരാണ് ഓരോ നേതാക്കളും ഓരോ ദ്വീപുകളാണ് ഓരോ നേതാക്കളും ഓരോ അധികാര ചക്രവർത്തിമാരാണ് ഇവരെല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ ശക്തമായ ഒരു പ്രതിപക്ഷനിര ഇന്ത്യയിൽ ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നങ്ങളിലൊന്ന് വിവിധ തരത്തിലുള്ള ചർച്ചകൾ ഇതിനകം കഴിഞ്ഞു പക്ഷേ ഒന്നും ഫലപ്രദമായില്ല അപ്പോഴാണ് മമതാ ബാനർജി പുതിയ ഒരു സന്ദേശവുമായി പുതിയ ദൗത്യവുമായി ഇന്ത്യൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പോടെ മമതാ ബാനർജി വീണ്ടും ശക്തി ആർജിച്ചു കഴിഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ പ്രധാന ശക്തികളൊന്നായി തനിക്ക് മാറാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം അവർക്ക് കിട്ടിക്കഴിഞ്ഞു ബംഗാളിൽ ബി ജെ പിയെ വരച്ച വരയിൽ നിർത്താൻ അവർക്ക് കഴിഞ്ഞു അതിൻ്റെ ഗ്ലാമറുമായാണ് ഡൽഹിയിലെത്തിയിരിക്കുന്നത് ഡൽഹിയിൽ അവർ അവരുടെ ദൗത്യം തുടങ്ങിക്കഴിഞ്ഞു ആദ്യമായി തന്നെ സോണിയാഗാന്ധിയെ കണ്ടു പിന്നീട് രാഹുൽ ഗാന്ധിയെ കണ്ടു അവരൊക്കെ തമ്മിലുള്ള ചർച്ച വളരെ ഊഷ്മളവും ഫലപ്രദവുമായിരുന്നുവെന്ന് മമതാ ബാനർജി പിന്നീട് പറയുകയുണ്ടായി ഓരോ കക്ഷികളെയും പ്രാദേശിക കക്ഷികളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് കനിമൊഴിയെ കണ്ടു തമിഴ്നാട്ടിലെ ഡി എം കെയുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞു ഇങ്ങനെ ഓരോ മേഖലകളുമായുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മമതാ ബാനർജി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഫലപ്രദമാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പക്ഷേ ഇതിലുള്ളൊരു പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഇടതുപക്ഷത്തോടുള്ള മമതയുടെ സമീപനമാണ് അതുപോലെ മമതയോട് ഇടതുപക്ഷം എങ്ങനെ സഹകരിക്കും എന്നുള്ളതാണ് കാരണം ബംഗാളിൽ മമതയും ഇടതുപക്ഷവും വിഭിന്ന ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ ഐക്യനിരയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇടതുപക്ഷ പാർട്ടികളാണ് അത് ഹർകിഷൻ സിംഗ് സുജിത് മുതൽ ആ പാരമ്പര്യം തുടരുന്നുണ്ട് പ്രകാശ് കാരാട്ടും എച്ച് യു യും ഒക്കെ തന്നെ ആ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തവരാണ് ഇടതുപക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രതിപക്ഷനിര എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അസാധ്യമാണ് അപ്പോൾ അവരെ എങ്ങനെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് മമത നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെന്ന് അവർ ഒഴിഞ്ഞു നിന്നുകൊണ്ട് ഒരു പ്രതിപക്ഷ നിരക്ക് കോൺഗ്രസ് ഒരിക്കലും തയ്യാറാകുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ മമത തുടങ്ങിവെച്ച ഈ യത്നത്തിന് വ്യത്യസ്ത തലങ്ങളിലൂടെയുള്ള വ്യാപനം ഉണ്ടാവും എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് എന്തായാലും ബി ജെ പിക്ക് എതിരായിട്ടുള്ള അതിശക്തമായ ഒരു പോരാട്ടത്തിന് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഉടൻ തന്നെ തയ്യാറാവും എന്ന് നാം പ്രതീക്ഷിക്കുന്നു